മൂവി ട്രാക്കറിന്റെ റിവ്യൂ സ്പോട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീക്കിലെ ആദ്യത്തെ റിവ്യൂ വിജയ് ദേവരകൊണ്ട ബ്രദർ ആനന്ദ് ദേവരകൊണ്ട ഫീച്ചർ ചെയ്തും വിനോദ് അനന്തോജ് ഡയറക്ട് ചെയ്ത് ആമസോൺ പ്രൈം വീഡിയോസിലെ റിലീസ് ചെയ്തിട്ടുള്ള മിഡിൽ ക്ലാസ് മെൽഡീസ് എന്ന ഫിലിമിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാട്സ്ആപ്പ് മീറ്റ്സ് കോഡ് ആം ബേസ് മാറി ഫ്രം പ്രീമിയം പ്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആമസോൺ പ്രൈമിൽ ഈ മന്തിൽ ഒരുപാട് ഫിലിം റിലീസ് ചെയ്തിരുന്നു. ദിവാലി സ്പെഷ്യൽസും അങ്ങനെ ഒരുപാട് റിലീസും ഉണ്ടായിരുന്നു. വിജയ് ദേവരകൊണ്ട എല്ലാവർക്കും അറിയാവുന്നൊരു ആക്ടറാണ്. സോ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ സെക്കൻഡ് ഫിലിം ആമസോൺ പ്രൈമിൽ ഡയറക്ടറുടെ റിലീസിന് വേണ്ടി അനൗൺസ് ചെയ്തപ്പോൾ ഈ റിലീസിന് എനിക്ക് കുറച്ച് കൗതുകമുണ്ടായിരുന്നു. സോ മിഡിൽ ക്ലാസ് മെൽഡീസ് എന്ന തെലുഗു ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. സാധാരണ നമ്മൾ കണ്ടുശീലിച്ചൊരു സ്റ്റോറി തന്നെയാണ് ഈ ഫിലിമിലും ഉള്ളത്. മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഹീറോ ഹീറോയുടെ ഡ്രീം, ലവ് ഇൻട്രസ്റ്റ്, അങ്ങനെയൊക്കെയുള്ളൊരു സെറ്റപ്പ് തന്നെയാണ് ഇതിലും ഉള്ളത്. ആനന്ദ് ദേവരകൊണ്ട ചെയ്യുന്ന രാഘവ എന്ന ക്യാരക്ടർ താനുണ്ടാക്കുന്ന ചട്നി അത്രയ്ക്ക് നൈസാണെന്ന് വിശ്വസിക്കുന്ന പ്രോട്ടോഗണിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഒരു ഹോട്ടൽ സെറ്റ് ചെയ്യണമെന്നത് രാഘവയുടെ ഒരു ഡ്രീമാണ്. തൻ്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ളൊരു സ്റ്റോറിയാണ് ഈ ഫിലിമിന് ഉള്ളതും. കണ്ടുശീലിച്ച കഥയാണെങ്കിൽ പോലും അത് കൺവിൻസ് ചെയ്യുക എന്ന കാര്യത്തിൽ ഫെയിലായിട്ടില്ല. റീസെൻ്റായിട്ടെല്ലാം ഹാൻഡിൽ ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കണ്ടിരിക്കാൻ വലിയ കുഴപ്പമില്ലാത്തൊരു ഫിലിം തന്നെയാണ് മിഡിൽ ക്ലാസ് മെലഡീസ് എന്ന ഫിലിം. കണ്ടുശീലിച്ച സ്റ്റോറി ആകുമ്പോൾ സ്ക്രീൻ പ്ലേ പ്രഡിക്റ്റബിൾ ആകാനുള്ള ചാൻസസ് അവിടെ പൊതുവെ ഉള്ളതാണ്. എന്നിരുന്നാൽ പോലും ചില സീൻസ് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷൻ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും മിക്ക സീനുകളും ഫ്ലോ കളയാതെ കൊണ്ടുപോയ കാരണം അതെനിക്ക് ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. ഇടയ്ക്കുള്ള ചില കോമഡികൾ ഫിലിം ബോറടിപ്പിക്കാതെ കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട്. ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഡീസൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത കാരണം ഈ ഫിലിം ഒരു വാച്ചബിൾ രീതിയിലെങ്കിലും പരിഗണിക്കാവുന്നൊരു ഫിലിമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമേ ഈ ഫിലിമിൽ പറഞ്ഞിട്ടുള്ളൂ. അതും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാണ്ട് ഡ്രീമായിട്ട് നടക്കുന്ന യങ്സ്റ്റേഴ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ് മിഡിൽ ക്ലാസ് മെൽഡീസ്. ഒരു പക്ഷേ ഈ ഒരു ഫിലിമിൻ്റെ മെയിൻ പ്ലോട്ടിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഫിലിമിൻ്റെ സബ്പ്ലോട്ട്സ് തന്നെയായിരിക്കും. കാരണം ഒരു ഫീൽ തരാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ടച്ചോടെ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറ്റുന്ന അത്തരം ഇൻറ്റൻസ് മൊമെൻറ്റ്സ് ഈ ഫിലിമിൻ്റെ സബ്പ്ലോട്ടിലുണ്ടായിരുന്നു. സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിൻ്റെ ലവ് സ്റ്റോറി എല്ലാം നന്നായിരുന്നു. അതിനധികം ടൈം കിട്ടിയില്ലെങ്കിൽ പോലും ഉള്ള ടൈമിൽ നന്നാക്കി എടുക്കാൻ പറ്റിയിരുന്നു. ഏറെക്കുറെ കുറെ നല്ല മെമ്സ് കൂടുതലും വന്നിരുന്നത് ഈ ഫിലിമിൻ്റെ സബ്പ്ലോട്ടിലായിരിക്കും. എന്തോ അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത പോലെ മെയിൻ പ്ലോട്ടിൽ അതെനിക്ക് ഫീൽ ചെയ്തില്ല. ഓക്കെയാണ്, പക്ഷേ എന്തുകൊണ്ടും ഈ ഫിലിമിൻ്റെ സബ്പ്ലോട്ട് മെയിൻ പ്ലോട്ടിനേക്കാൾ നല്ലതാണ്. ആ ഒരു കേസ് കൊണ്ടാണ് യൂഷ്വൽ കാര്യങ്ങളായിരുന്നിട്ട് പോലും അതൊന്നും എനിക്കൊരു പ്രശ്നമായിട്ട് ഈ ഫിലിമിൽ തോന്നാതിരുന്നത്. ആനന്ദ് ദേവരകൊണ്ടയുടെ സെക്കൻഡ് ഫിലിം എന്ന നിലയിൽ ഈ ഫിലിമിൽ കുഴപ്പമില്ലാത്ത പെർഫോമൻസൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞുള്ള പെർഫോമൻസൊക്കെ ചെയ്തിട്ടുണ്ട്. വർഷം അബൊല്ലമ്മ ഹീറോനായിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള പോലെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തില്ല. ആദ്യമൊക്കെ കുഴപ്പമില്ലാതെ വന്നെങ്കിലും ക്യാരക്ടറിന് ഈ ഫിലിമിൽ പിന്നീട് അങ്ങോട്ട് വലിയ ഇൻവോൾവ്മെൻ്റ് ഉള്ള പോലെയൊന്നും വന്നിട്ടില്ല. ഗോപരാജ് റാമിൻ്റെ പെർഫോമൻസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ടൈമിങ് കുറച്ച് കുറവാണെങ്കിൽ പോലും പല സീൻസിലും അദ്ദേഹം നല്ല സ്കോറിംഗ് ആയിരുന്നു. ഒരു സപ്പോർട്ടിംഗ് കാസ്റ്റ് എന്ന നിലയിലും കൊള്ളാം. ചൈതന്യ ഗാരികപ്പള്ളിയുടെ പെർഫോമൻസും നന്നായിരുന്നു. സപ്പോർട്ടിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ ലവ് സ്റ്റോറി എല്ലാം കൺവിൻസിങ് ആയിരുന്നു. ദിവ്യ ശ്രീപദയുടെ ഒപ്പം വരുന്ന സീനുകളിൽ കൊള്ളാമായിരുന്നു. ഇവരുടെ ലവ് സ്റ്റോറിക്കും കോമ്പിനേഷൻ സെഗ്മെൻസിനും കുറച്ചും കൂടിയും സ്ക്രീൻ സ്പേസ് കൊടുക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. മ്യൂസിക്കിൻ്റെ കേസിൽ എനിക്ക് അത്രയ്ക്ക് ഈ ഫിലിമിൻ്റെ മ്യൂസിക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. വിജയസുദാസ് ലാസ്റ്റ് പാട്ടൊരു സോങ് നന്നായിരുന്നു എങ്കിൽ പോലും അതൊഴിച്ചു നോക്കിയാൽ വേറെ ഒന്നും അത്രയ്ക്ക് മികവോടെ മ്യൂസിക്കിൻ്റെ കേസിൽ വന്നിട്ടില്ല. അതാണ് മെയിൻ ഇഷ്യൂ. ജനാർദ്ദൻ പസുമതി, വിനോദ് അന്തോജിയുടെ റൈറ്റിങ്ങും കുഴപ്പമില്ല. സബ്പ്ലോട്ടിൽ കൊണ്ടുപോകുന്ന ഇൻറ്റൻസിറ്റി അവർക്ക് മെയിൻ പ്ലോട്ടിലും കൊണ്ടുവരാമായിരുന്നു എന്നെനിക്ക് തോന്നി. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ബോറടിപ്പിക്കുന്ന പോലെയൊന്നും വന്നിട്ടില്ല. സണ്ണി കുറുപതിയുടെ സിനിമാറ്റോഗ്രാഫി നന്നായിരുന്നു. എഡിറ്റിംഗ് വൈസ് രവി തേജ ഗിരിജാലയുടെ വർക്കും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. കളറിംഗും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഡെബ്യൂ ഡയറക്ടർ എന്ന നിലയിൽ വിനോദ് അനന്തോജോയുടെ ഒരു ഡീസൻ്റ് ഡയറക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഒരു സിമ്പിൾ കോൺസെപ്റ്റ് വെച്ച് എടുത്ത ഫിലിമായിട്ട് പോലും എക്സിക്യൂഷൻ പ്രകാരം മോശമാക്കാത്ത കാരണം ഈ ഫിലിം ഒരു ആവറേജ് എക്സ്പീരിയൻസ് ഒക്കെ നൽകുന്നുണ്ട്. മിഡിൽ ക്ലാസ് മെൽഡീസ് കണ്ടിരിക്കാൻ വലിയ പ്രശ്നമല്ല, ഒരു ആവറേജ് അനുഭവം ഒക്കെ നൽകുന്നുണ്ട്. ആമസോൺ പ്രൊമോഷൻ വല്ലാതെ ഈ ഫിലിമിന് കൊടുക്കാത്ത കാരണം വലിയ സീനില്ല. അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ വല്ലാതെ വരില്ല. അതുതന്നെയാണ് നല്ലത്. ഒരു വൺ ടൈം വാച്ചബിളിന് ഈ ഫിലിം നല്ലതാണ്. അതാണ് ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ മിഡിൽ ക്ലാസ് മെൽഡീസ്. അപ്പം നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മീഡിയം ചെയ്യാം. പുതിയ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടി ആവാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ. ബൈ ബൈ ഗായ്സ്.